നമസ്കാരം. ഒന്നുകിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഭവം. ചങ്ക്. കണ്ണൂർ ജില്ലയിൽ നിന്ന് കാഞ്ഞിരോട് എത്തിയപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷയിൽ കയറേണ്ടി വന്നത്. ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷക്കാരനെ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ അസൽ കലാകാരൻ ഒരുപാട് പ്രത്യേകതകൾ. നമുക്കത് പരിചയപ്പെടാം. പ്രസാദ് പറമ്പത്ത് കാഞ്ഞിരോട് വാ. പ്രസാദ് പറമ്പത്ത് ഓട്ടോറിക്ഷയിൽ കയറി അപ്പോ വെറും ഒരു ഓട്ടോറിക്ഷക്കാരനാണെന്നാണ് വിചാരിച്ചത്. അപ്പോ ഓട്ടോറിക്ഷക്കാരും വെറും ഒരു ഓട്ടോറിക്ഷക്കാരനല്ല, ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രസാദിൽ. ഒന്നാമതായിട്ട് മനസ്സിലാക്കിയത് നന്നായിട്ട് പാടും, പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട്. ഒരു നല്ലൊരു പാട്ടിൽ നമുക്ക് തുടങ്ങാം. പാടിക്കോ. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി, മധുര സ്നേഹ തരംഗിണിയായി, കാലമമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി, കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി, ഹൃദയവാഹിനി ഒഴുകുന്നു നീ, ഒഴുകുന്നു നീ, ഒഴുകുന്നു നീ. അടിപൊളി പാട്ടാണ്. അത്ര വലിയ പാട്ടാണെങ്കിലും അടിപൊളി പാട്ടാണ്. ഞാൻ ഇതുവരെയായിട്ട് മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ കേട്ട് പാടുക അതാണ് എന്റെ ഇഷ്ടം. എപ്പോഴാണ് ഈ പാട്ട് നമുക്ക് പാടാൻ കഴിയുന്നു തോന്നിയ ഒരു സമയം ഉണ്ടാവുമല്ലോ? ചെറുപ്പത്തിലെ പാടുമായിരുന്നു, പ്രോത്സാഹിപ്പിച്ചു ചെറുപ്പത്തില്. ഓണപ്പരിപാടി അതുപോലുള്ള ഫംഗ്ഷനിൽ ഉണ്ടെങ്കിൽ അവിടെ പാടും. പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കാണ്, അപ്പൊ പിന്നെ പാട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അല്ല, ഞാൻ പറയുന്നത് എത്ര ക്ലാസ് മുതൽ പാട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടാവും? ഒരു അഞ്ച് ആറാം ക്ലാസ് മുതൽ. ആറാം ക്ലാസ് മുതൽ. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ടീച്ചറോ ഒരു അധ്യാപകനായിരിക്കും മിക്കവാറും നിങ്ങളെ കണ്ടെത്തി എന്ന് പറഞ്ഞാല് ശരിയായിരിക്കും. അധ്യാപകൻ നമ്മളെ സ്കൂളിലുള്ള അധ്യാപകൻ. പേര് പറഞ്ഞോ? കുഞ്ഞിക്കണ്ണ മാഷ് എന്ന് പറഞ്ഞ സ്കൂള്. അതും പറഞ്ഞോ. കാഞ്ഞിരോട് ശങ്കരവിലാസ് സ്കൂള്. കാഞ്ഞിരോട് ശങ്കരവിലാസ് യു പി ശങ്കരവിലാസ് യു പി സ്കൂളിലെ കുഞ്ഞിക്കണ്ണ മാഷാണ് ശരിക്കും പ്രസാദ് പറമ്പത്തിന്റെ ഈ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചത് അല്ലെ? അപ്പോ പിന്നെ അതിന്റെ പിന്നെ ഈ സംഗീതം കൂടുതൽ സഹായിച്ചാരാണ്? വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്. പിന്നീട് വീട്ടിലുള്ള ഏട്ടനുണ്ട്, മനോഹർ എന്ന് പറഞ്ഞ ഏട്ടനുണ്ട്. അപ്പൊ ഏട്ടനും പാടും. പാടും. അപ്പോ കല്യാണപ്പറക്കെല്ലാം ഞാനും ഏട്ടനും തമ്മിൽ വാശിയായിരുന്നു. ഞാനൊരു പാട്ട് പാടും, ഏട്ടനും പാട്ട് പാടും. പറയുമ്പോഴാണ് കല്യാണ അല്ലെ, ഒരു കല്യാണ വീട്ടില് ഈ പ്രസാദ് പറമ്പത്ത് എത്തിക്കഴിഞ്ഞാല് ഒരുപാട് കാര്യം ആ കല്യാണ വീട്ടിലുണ്ട് അല്ലെ? എന്തെല്ലാന്ന് വെച്ചാല് എന്തെല്ലാന്ന്? പാചകം. പാചകം ചെയ്യും. പാചകം എല്ലാം ചെയ്യും. പിന്നെ വെജും നോൺ വെജും എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. കല്യാണ വീട്ടില് നിങ്ങള് സദ്യ വെച്ചു കൊടുക്കും. ആ അതിന്റെ കൂടെ നിങ്ങളെ പാട്ടുണ്ടാവും. പാട്ടുണ്ടാവും. പിന്നെ എന്തുണ്ടാവും? എല്ലാ സാറിനും നാട്ടിലും അങ്ങനെ എന്ത് പരിപാടിയായാലും എന്റെ മെയിൻ ഹോബി കിണറിൽ പൂച്ചേനെ വീണാൽ എടുക്കല് അങ്ങനെയുള്ള പരിപാടിയെല്ലാം. അപ്പോ പിന്നെ പണി എന്ന് പറഞ്ഞാല് എന്തെല്ലാം പണി എടുക്കലുണ്ട്? എല്ലാം പണി എടുക്കും. എന്നാലും ഒരു നമുക്ക് വെറുതെ പറഞ്ഞു നോക്കിയാൽ എന്തെല്ലാം പണി എടുക്കും? പറഞ്ഞു നോക്കിയാല് മരം മുറിക്കും. മരം മുറിക്കും. വിറക് കീറും. വിറക് കീറും. തേങ്ങ പറിക്കും. തേങ്ങ പറിക്കും. കിണറിന്റെ പണി എടുക്കും. കിണറിന്റെ പണി എടുക്കും. അതുപോലെ തന്നെ പാചകം ചെയ്യും, പാട്ട് പാടാൻ പോവും, പിന്നെ മണ്ണിന്റെ എല്ലാ വീടിന്റെ എല്ലാം. ഇന്ന പണിയൊന്നും ഇല്ല, എല്ലാം എല്ലാ പണിക്കും എല്ലാ പണി എടുക്കും. ഇന്ന ഒരു പണി പറഞ്ഞാല് പറ്റില്ല എന്ന് ഞാൻ പറയാറില്ല, എല്ലാ പണി എടുക്കും. ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കും. ഓടിക്കും. ഓട്ടോറിക്ഷ ഇപ്പം പണിയൊന്നും ഇല്ല, അങ്ങനെ ഒപ്പിച്ചു പോക്കാണ്. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞ ഒരു ഒരു തൊഴിലൊന്നും ഇല്ല. ഇല്ല. ഇന്നിപ്പോ ഒരാള് തേങ്ങ പറിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ പോകും. അപ്പൊ പണിയില്ലാതെ ദിവസം ഉണ്ടാവും. ഇല്ല. ഇപ്പൊ കൊറോണ എല്ലാം വന്ന് കുറെ സംഭവങ്ങളെല്ലാം പണി നിന്നുപോയി. പണി അവസ്ഥയുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് ഉണ്ടാവില്ലല്ലോ? ഇല്ലില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ടായി. എന്റെ വണ്ടിയിൽ എപ്പോഴും ഒരു കയറുണ്ടായിരുന്നു, ഇന്നേ എടുത്തിട്ടില്ല. അഥവാ പോകുന്ന പിന്നെ കിണറിന്റെ കിണറിന്റെ പുല്ല് പറിക്കാനോ അല്ലെങ്കിൽ പൂച്ച വീണാലെടുക്കാനോ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് വിളിക്കുമ്പോ വീട്ടിൽ പോയിട്ട് കയറെടുത്തിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിന്റെ വണ്ടീന്റെ വേഗത്തിൽ തന്നെ കയറി വെക്കും. കയറി വെക്കും. ആ ഏത് നിമിഷവും പണിയാണ്. ആ പണി വിളിച്ച ഏത് സമയം ഒന്നും ഇല്ല. ഞാൻ രാത്രി 12 മണിക്ക് വരെ പോയിട്ട് കിണറിന്ന് പൂച്ചനെ എടുത്തിട്ടുണ്ട്. 12 മണിക്ക് ഏത് കിണറൊന്നും പ്രശ്നമില്ല. അപ്പൊ ഒരു പാട്ടിൽ തുടങ്ങാം. ഒരു മണിച്ചേട്ടന്റെ മണിച്ചേട്ടൻ നല്ല അടിപൊളി പാട്ട്. ഒരു പാട്ട് പാടാം.
ആലങ്ങാട്ടങ്ങാടിൽ കാള കളിക്കുമ്പോൾ കാലം ചെറുതാണ്ട്യേ പെണ്ണെ, താളം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതടി. കുന്നും ചെരുവിൽ മറപറ്റിപ്പോകുമ്പോൾ ഞാനും കൂടെ ഇല്ലേ പെണ്ണെ, കുന്നു മറഞ്ഞു നീ പോകുമ്പോൾ എന്തിനാ കണ്ണു നിറയുന്നേ. ആലങ്ങാട്ടങ്ങാടിൽ കാള കളിക്കുമ്പോൾ കാലം ചെറുതാണ്ട്യേ പെണ്ണെ, താളം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതടി. അപ്പൊ വീട്ടില് ഏട്ടൻ ഉണ്ട് എന്ന് പറഞ്ഞു, ഏട്ടന്റെ പേര് പറഞ്ഞില്ല. മനോഹരൻ. മനോഹരൻ. പിന്നെ ആരൊക്കെയുള്ള വീട്ടില്? ഞങ്ങള് അച്ഛന് ആറാണും ഒരു പെണ്ണുമാണ്. ഒരു പെണ്ണുമാണ്. അപ്പൊ ഏട്ടൻ പാടും, പിന്നെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു, ഏട്ടൻ മരിച്ചുപോയി. അപ്പൊ ഏട്ടന്റെ മകളും പാടും. മോളുടെ പേര് ശ്രീനന്ദ. ശ്രീനന്ദ. പിന്നെ വീട്ടില് പിന്നെ അച്ഛൻ അമ്മ? അച്ഛൻ ഇല്ല, ഒരേട്ടനും ഇല്ല. അമ്മ? അമ്മയുണ്ട്. അമ്മേന്റെ പേര്? അമ്മേന്റെ പേര് ദേവകി. ദേവകി. ആ പിന്നെ എല്ലാ പങ്കന്മാരും? ആ പിന്നെ എല്ലാ ഒരു പങ്കളാണ്. ആ പിന്നെ ഏട്ടന്മാരാണ്. അവരൊന്നും പാടൂല, ഒരേട്ടനെ പാടൂ. ആ പിന്നെ പിന്നെ വേറെ ഏട്ടൻ ഇപ്പം പാടി തുടങ്ങിയിട്ടുണ്ട്, പ്രദീപ് എന്ന് പറഞ്ഞ ഏട്ടൻ. ആ ഇപ്പൊ പാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു പിന്നെ മാറി താമസിക്കുകയാണ്. ഞാനും ഭാര്യയും രണ്ടു മക്കളാണ്, രണ്ട് പെൺകുട്ടികളാണ്. ഭാര്യന്റെ പേര് ഷംന, അഴീക്കോടാണ് വീട്. പിന്നെ ഒരു മോള് പ്ലസ് വണ്ണിൽ പഠിക്കുന്നു, പേര് അനന്യ. അനന്യ. ആ പിന്നെ ഒന്ന്, പിന്നെ അൻവിത, അവൾ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു. അനന്യ അൻവിത. അനന്യയും അൻവിതയും പാട്ട് കൂടി കേട്ട് ഞങ്ങൾ അവസാനിപ്പിക്കാം. ആയിക്കോട്ടെ. അല്ലേ, നമ്മുടെ ഈ കാഞ്ഞിരോട് പ്രദേശത്തെ എല്ലാ കാര്യത്തിലും എത്തുന്ന ആളാണ് പ്രസാദ് പർബത്തിൽ. അല്ലേ, അപ്പൊ അങ്ങനെയുള്ള പ്രസാദ് പർബത്തിന്റെ ഒരു ഒരു വെറൈറ്റി ഒരു പാട്ടും കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു മാപ്പിളപ്പാട്ട്. ആ മാപ്പിളപ്പാട്ട് എന്റെ ഫേവറേറ്റ് ആണ്. ആ എന്നാ പാട്ട്. കടക്കണ്ണിൻ മൂനെ കൊണ്ടൻ ഇട നെഞ്ചിനകം വെട്ടി പീഡിച്ചൊരു പെണ്ണാളെ, എന്റെ പീഡക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ നൂലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. കടക്കണ്ണിൻ മൂനെ കൊണ്ടൻ ഇട നെഞ്ചിനകം വെട്ടി പീഡിച്ചൊരു പെണ്ണാളെ, എന്റെ പീഡക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ നൂലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. അപ്പോ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയായി വീണ്ടും കാണാം. ചെങ് ജോർജ അടുത്തായി.